ദിവസം മനുഷ്യന്മാർ കഴിക്കുന്ന മാംസം എത്ര മെട്രിക് ടൺ മാംസമാണ് ആടാകട്ടെ ബീഫാകട്ടെ ചിക്കനാകട്ടെ ഈ പ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു മനുഷ്യന്മാർ ഒരുമിച്ച് വിചാരിച്ചാൽ നടക്കുമോ വിവിധ രാജ്യങ്ങളിൽ ഗവൺമെൻറ്റായിട്ടും ആയിട്ടും പോൾട്രി ഫാമുകളും മറ്റു ഫാമുകളൊക്കെ മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര എത്ര മെട്രിക് ടൺ മത്സ്യം ഒരു ദിവസം മനുഷ്യന്മാർ കഴിക്കുന്നുണ്ട് എത്ര വെജിറ്റബിൾസ് എത്ര ഫ്രൂട്ട്സ് ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി നാളെ വേറെ വരേണ്ടത് ഇത്രയും വലിയ പ്രൊഡക്ഷൻ ഈ ആളുകൾക്ക് വേണ്ടിയൊക്കെ ആരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കാണ് ഇതിൻ്റെ കണക്ക് കിട്ടിയ റബ്ബ് ആലൊക്കെ മരം എത്രയെല്ലാം മരങ്ങളെന്ന് ഉപയോഗിക്കുന്നു ഫർണിച്ചറിന് വേണ്ടി വീടിന് വേണ്ടി ഓഫീസിന് വേണ്ടി എത്ര മെട്രിക് ടൺ അയൺ അലൂമിനിയം എന്തൊക്കെ മനുഷ്യന്മാരുപയോഗിക്കുന്ന ഒരു ദിവസം എവിടെ നിന്നാണ് ഈ വിഭവങ്ങളൊക്കെ കയ്യുമായി അള്ളാഹു സുബാനഹു ചാല അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി വെച്ചതാണ് ഇതൊക്കെ വെള്ളം എത്ര മെട്രിക് ക്യൂബിക് മീറ്റർ വെള്ളമായിരിക്കും മനുഷ്യന്മാർ ഇന്നുപയോഗിച്ചിട്ടുണ്ടാവുക കുടിക്കാനും കുളിക്കാനും വണ്ടി കഴുകാനും കൃഷിക്ക് നനക്കാനും ഒക്കെ ഉപയോഗിച്ച ശുദ്ധവെള്ളം മാത്രം ഉപയോഗിച്ചത് ഒരു ദിവസം എത്രയായിരിക്കും ആലോചിച്ച് നോക്കൂ ഇത് കല്ലാഹുവിൻ്റെ കയ്യുമീത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്തേ അറിയുന്നുണ്ടോ നമ്മൾ നമ്മളെ വരെ അറിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുള്ളൂ കോടാനുകോടി മനുഷ്യന്മാരുടെ വായിലേക്ക് വായിലേക്കിന്ന് ഭക്ഷണം എത്തിയിട്ടുണ്ട് ഇപ്പം രാത്രി ആയിക്കഴിഞ്ഞാൽ ചില നാട്ടുകാർക്ക് രാത്രി ആയിക്കൊണ്ടിരിക്കുക രാത്രി ആയി കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് കിടന്നുറങ്ങാൻ പോവുകയാണ് പിന്നെ പിന്നെ ആ നേരത്ത് ഭക്ഷണം കിട്ടാതെ അലയുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഉച്ചക്ക് ലേശം നേരം വെക്കി കഴിക്കുന്നുണ്ടാവാം എന്നാൽ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചില്ലേ ചെറിയ കുട്ടികളും കുട്ടികളും വലിയവരും വൃക്ഷയാചിക്കുന്നവരും മുതലാളിമാരും എല്ലാവരും സാധുക്കളൊക്കെ ഭക്ഷണം കഴിച്ചു ഓരോരുത്തരുടെ വയറ്റിലേക്കും എത്തിയ ഭക്ഷണം ആ ക്വാണ്ടിറ്റി അതിൻ്റെ പ്രൊഡക്ഷൻ റബ്ബുൽ ഇജ്ജത്ത് വിവിധ രാജ്യങ്ങളിൽ വിവിധ മനുഷ്യന്മാരെ വാരിലേക്ക് റബ്ബ് ഇറക്കല്ലേ അവർക്കൊക്കെ തോന്നുന്നതാണ് ഞങ്ങളൊന്നിന് കൃഷി ചെയ്യുന്നില്ല എന്തായിരിക്കും ഭൂമിയുടെ അവസ്ഥ അള്ളാഹുവിൻ്റെ കയ്യും ഇജത്താണതെന്നാണ് അള്ളാഹു കയ്യുമാണ് ഇരുമ്പ് എന്ന് പറഞ്ഞ ഒരു ഒരു പേരിൽ ഒരു ചാപ്റ്റർ ഒരു സൂറ വിശുദ്ധ ഖുർആാനിൽ കിടക്കുകയാണ് ഇന്ന് ഇരുമ്പില്ലാതെ മനുഷ്യന് ജീവ ജീവിതം ചിന്തിക്കാൻ പറ്റുമോ സിറ്റീസ് ബ്രിഡ്ജസ് ബിൽഡിംഗ് എല്ലാറ്റും ഇരുമ്പ് വേണ്ടേ നമ്മളിരിക്കണ കസേര മുതൽ നിമിഷം ഞങ്ങളുടെ കാലത്ത് ഇരുമ്പിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ നമ്മളെപ്പോലെ പില്ലറുകൾക്ക് ഇരുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ വലിയ വലിയ ടവറുകളുണ്ടോ ബസ്സുകളുണ്ടോ ട്രെയിലർ ട്രക്കുകളുണ്ടോ കണ്ടെയ്നറുണ്ടോ വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകളുണ്ടോ അതൊന്നും അന്നത്തെ കാലത്തുണ്ടോ ഇല്ല പക്ഷെ ഖുർആആം പറഞ്ഞൊരു ആയത് നോക്കൂൽ അൽ ഹദീദ് ഭൂമിയിലേക്ക് നാം ഇരുമ്പിനെ കൊണ്ടുവന്നതാണ് ഭൂമിൻ്റെ ഭൂമിൻ്റെ ഫോർമേഷൻ നടക്കുന്ന കാലം ഭൂമിയിലേക്ക് വന്നു ചേർന്നതാണ് ഇരുമ്പ് ഹദീദ് വി ഹാവ് ഡൗൺ ദ അയൺ ഇരുമ്പിനാഹു ഭൂമിയിലേക്ക് ഇറക്കിയതാണ് ഷദീദ് ഇരുമ്പിൻ്റെ കരുത്ത് വലുതാണ് ആ കരുത്തുള്ളവണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണത് തലയ്ക്ക് വീഴില്ല അത് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ റൂഫല്ലേ അതുകൊണ്ട് ഇസ്ലാം സെലിൻ്റെ ഹാളിൽ ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലത് കയറുക കെട്ടി വെച്ചിട്ടാണ് നിൽക്കണത് നമ്മൾ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുമോ ഉസ്താതിരിക്കോ വിശന്മാരി ഇരിക്കുമോ കാണാൻ കേൾക്കാൻ ആരെങ്കിലും വരുമോ പൊളിഞ്ഞ് വീഴുന്നു പറഞ്ഞ് ഓടൂലേ അതാണ് പഴയ കാറിൽ കയറുമ്പോൾ എല്ലാ ദിക്കറും ചൊല്ലും പവർ സ്റ്റാറെങ്ങും ഇല്ല അതിൻ്റെ വീല് പൊട്ടാനായിരിക്കണേ ഗിയർ ബോക്സ് ഒരു എത്തിയിട്ടുണ്ട് ബൈക്കെത്തിയിട്ടുണ്ട് ഡോറടേതായിട്ടുണ്ട് ഗ്ലാസ് താത്തിയ താവൂല അപ്പോൾ ഇത് ഉരുളും ഉരുളെന്നറിയില്ല അപ്പോൾ എല്ലാ ദിക്കറും ചൊല്ലിക്കോളി പുഴമെ കെമ്പി ചൊല്ലിട്ടേ ഇരിക്കുക പുതിയ വണ്ടിയാണെങ്കിൽ മാഷാ അള്ളാഹ് ഇതെത്രയും മോഡല് ഇതിന് എത്രയായ ആയത് ചോദിച്ച് പോവാണ് ചിന്തിക്കണില്ല എന്തെന്നറിയോ നമ്മുടെ കോൺഫിഡൻസ് കോൺഫിഡൻസാണത് ഒരു തരം മെറ്റീരിയൽ ബൗണ്ടാണ് മനുഷ്യന്മാർ ഒരു നിലക്കിലെ മറ്റൊരു നിലക്ക് ഈ ഇരുമ്പിൻ്റെ ചെയറിൽ എത്ര വെയിറ്റ് അത് പൊട്ടൂല എന്ന ധൈര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ഇതൊരു മരത്തിൻ്റെ നാല് പല കൊണ്ടുണ്ടാക്കിയ ഒരു ആട്ടൊക്കെ വരുമ്പം നിങ്ങൾ നീ ഞാൻ എന്ന് പറയും ഞാൻ ഇരിക്കണില്ല എന്ന് പറയും എന്തേ അതിനോടൊരു വിശ്വാസമുണ്ട് എന്ന പോലെ തലയ്ക്ക് വീഴൂല എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ബ്രിഡ്ജിലൂടെ വണ്ടി ഓടിക്കണത് നാട്ടിലൊക്കെ ചില പാലത്ത് പോകാൻ പീടിയാണ് അല്ലേ അത് പൊളിഞ്ഞ് വീഴുമോ എത്ര പാലങ്ങളാണ് പൊളിഞ്ഞ് വീണത് തൂക്കുപാലം പാലം പൊളിഞ്ഞ് വീണ എത്ര നൂറ്റി അൻപതാളോ നൂറ്റിപ്പതാളൊക്കെ മരിച്ചത് അല്ലേ മോർബി പാലോ ഉദ്ഘാടനത്തിൻ്റെ അന്ന് വീഴുന്ന പാലങ്ങൾ അതിൻ്റെ മുമ്പ് വീഴുന്ന പാലങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് പത്ത് ദിവസം കൊണ്ട് വീഴുന്നത് മനുഷ്യന് ഇല്ലേ നമ്മൾ ഒരിക്കലും അതിൻ്റെ മേലെ ഇരിക്കൂല നമ്മൾ കയറൂല ഓടൂല ജല്ല ജലാലു ഇരുമ്പിനെ സംബന്ധിച്ച ഖുർആൻ ഇത് പറയുമ്പോൾ ഇരുമ്പ് വളരെ ചെറിയ അംശത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാലത്താണ് ഈ ആയത്തിറങ്ങുന്നത് അല്ലേ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ദർ ഇസ് എ ലോഡ് ഓഫ് സ്ട്രെങ് ഇൻ ഇറ്റ് ഇരുമ്പിന് ഭയങ്കര കരുത്തുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു ആ ബുർജ് ബുർജരീഫ് നിൽക്കുന്നത് ആ കരുത്തിലാണ് മക്കയിലെ ക്ലോക്ക് ടവർ നിൽക്കുന്നത് എംപയർ ടവർ നിൽക്കുന്നത് പെട്രോണാസ് ടവർ മലേഷ്യയിൽ നിൽക്കുന്നത് എല്ലാ ബിൽഡിങ്ങും നിൽക്കുന്നത് ഇരുമ്പിൻ്റെ പവറിലാണ് കാരണം അതിൻ്റെ സ്ട്രെങ്ത്ത് ഭയങ്കരമാണ് ആ മെറ്റലിന് ആ സ്ട്രെങ്ത് ഉള്ളത് കൊടുത്തിരിക്കുകയാണ് അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണോ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് മരം കൊണ്ടുണ്ടാക്കിയ പോലെ അല്ലാതെ ഓഫ് ബെനിഫിറ്റ് ഫോർ പീപ്പിൾ ഇരുമ്പിൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇത് പറയുമ്പോൾ ഒരു ഉപകാരമേ എന്നറിയുള്ളൂ രണ്ടെണ്ണം അല്ലെ കത്തിയോ അല്ലെ സ്പൂണോ അത്രയ്ക്കുണ്ടെങ്കിലുള്ളൂ എന്ന് ഖുർആാനിറങ്ങുന്ന കാലം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ന് ഇരുമ്പിൻ്റെ സാധനങ്ങളൊന്നും അധികം ഇല്ലല്ലോ പക്ഷെ ഖുർആആാൻ പറഞ്ഞു വമനാഫിളിനാസ് ഒരുപാട് ഉപകാരങ്ങൾ ഇരുമ്പിൽ മനുഷ്യന്മാർക്കുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്നിടത്ത് നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ ഇരുമ്പിൻ്റെതല്ലാത്ത ഇരുമ്പില്ലാത്ത ഒരു പ്രശൻസ് ഉണ്ടായിരിക്കില്ല എല്ലാറ്റിലും ഇരുമ്പിൻ്റെ അംശങ്ങളുണ്ട് എല്ലാറ്റിലും ഈ മൈക്ക് വരുമ്പുണ്ട് ഈ ടേബിൾ ആണി അടിക്കണ ആണി വരെ അങ്ങനെ ഇരുമ്പല്ലാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്നു അതിൽ നല്ല ശക്തിയുണ്ട് അതിനെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുമുണ്ട് നല്ല പറഞ്ഞു എൻഡ്ലെസ് ബെനഫിറ്റ്സ് എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ഉപകാരങ്ങൾ നിങ്ങൾക്ക് ഇരുമ്പിൽ കിട്ടാൻ പോകുന്നുണ്ട് എന്തിനെന്നറിയോ ഇതുകൊണ്ടെല്ലാം നിങ്ങൾ അള്ളാഹുനെയും അവൻ്റെ റസൂലിനെയും സഹായിക്കണം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ തെറ്റിലേക്ക് പോകരുത് ആ ഉപകാരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കണേ അതിനാണ് എല്ലാം കഴിയുന്നവനാണ് അള്ളാഹു അധികാരവും കഴിവുമുള്ളവനാണ് അള്ളാഹു അള്ളാഹു കവിയാണ് അള്ളാഹുവിൻ്റെ കൂവത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അള്ള ഭൂമിയിൽ കിട്ടുന്ന ചെറിയൊരു സാധനമാണ് ഇരുമ്പ് അത് സാധാരണക്കാരന് എല്ലാവർക്കും ആക്സസിബിളാണ് എന്ന് പറഞ്ഞെങ്കിൽ സ്വർണ്ണ അതിലേറെ വെയിറ്റുള്ള സാധനമാണ് പക്ഷേ അതിൻ്റെ ആക്സസിബിലിറ്റി വളരെ കുറവാണ് പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടൂല വളരെ കുറച്ചേ കിട്ടൂ ഇരുമ്പ് അങ്ങനെയല്ലല്ലോ എവിടെ നിന്ന് എല്ലായിടത്തുന്ന ഏത് സ്ഥലത്തും ഓഫർ കിട്ടുന്ന സാധനമാണ് അതൊക്കെ ഇരുമ്പിൻ്റെ പ്ലേറ്റും ഇരുമ്പിൻ്റെ സ്പൂണും അല്ലെ സ്റ്റീലിൻ്റെതാവട്ടെ എന്താവട്ടെ സുഭാന ജല്ല ജലാലു അള്ളാഹു അള്ളാഹുവാണിതെല്ലാം സെറ്റിച്ചത് റബ്ബ് ചാലയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇറക്കിത്തരുന്നത് എല്ലാം റബ്ബ് ചാലയാണ് വാഹനങ്ങൾ ഉണ്ടാക്കുന്നു ഇരുമ്പുകൊണ്ട് ഏതെല്ലാം മനുഷ്യന് ഉപകാരപ്പെടുന്ന മെഷിനറീസ് വലിയ വലിയ മെഷീനറികൾ മുഴുവിരുമ്പോണ്ടല്ലേ ബഹുഭൂരിഭാഗവും വേറെ ഈ മെറ്റലുകൾ ഉപയോഗിക്കുന്നുണ്ട് കോപ്പർ ഉണ്ടാവാം അലൂമിനിയം കാണും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇരുമ്പിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ് അവാഹുച്ചാല ഇറക്കിത്തരുന്ന ഭൂമി ഈ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടേ പോവല്ലേ അതിൽ സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ആക്രി കച്ചവടം ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റിയത് റീസൈക്കിൾ ചെയ്തിട്ട് വരുന്നുണ്ടാകാം പക്ഷേ എന്നാലും ന്യൂ പ്രൊഡക്ഷൻ വേറെ തന്നെയാണ് അതുകൊണ്ട് ചില കമ്പികൾക്ക് നാട്ടിൽ കമ്പീൻ്റെ പരസ്യം ഭയങ്കരമാണല്ലോ സിനിമാ നടിമാരൊക്കെയാണ് കമ്പീൻ്റെ പരസ്യം ചെയ്യുക അപ്പോൾ ചിലത് ചെയ്യും അത് ആക്രി കച്ചവടക്കാരാണ് ഓലത് മറ്റേ പഴയത് ദുരുമ്പിയതൊക്കെ ഒരുക്കിയിട്ട് രണ്ടാമത് കൊണ്ടുവരികയാണ് അതുകൊണ്ട് ഓല കമ്പി വാങ്ങിക്കേണ്ട ഇവർ പ്രൊഡക്ഷനിലെ ടീമാണ് ഇവരെ കമ്പിയാണ് നല്ലത് അല്ലേ അങ്ങനെ പറയും അപ്പോൾ ഓൺ പ്രൊഡക്ഷൻ ഭൂമിയിൽ നിന്ന് കിട്ടണ്ട സാധനം എത്ര കാലമായി എടുക്കാൻ തുടങ്ങിയിട്ട് ഏതെല്ലാം രാജ്യങ്ങൾ എടുക്കുന്ന അവരുടെ രാജ്യത്തെല്ലാം ഇന്ത്യയിൽ പ്രൊഡക്ഷൻ എത്ര അയൺ മൈനുകളുണ്ട് ഇന്ത്യയിൽ ടാറ്റൻ്റെ തന്നെ എത്ര വലിയ വലിയ മൈനുകളുണ്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കല്ലേ അള്ളാഹു റബ്ബൽ ഇജത്ത് അത്രയും അബൻജൻസിൽ ഭൂമിയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ എടുത്തുള്ള പറയുന്നത് സുഭയാന ജല്ല ജലാവ് ഇതൊക്കെ റബ്ബ് റബ്ബാല ഭൂമിയെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിച്ചതാണ് ആ ഇരുമ്പില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അർബനൈസേഷൻ ഇങ്ങനെ ഒരു ഒരു ഫ്ലറിഷിൽ ആകും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇരുമ്പിൻ്റെ കണ്ടുപിടുത്ത ഇല്ലായിരുന്നെങ്കിൽ റിനൈസൻസ് ലോകത്ത് നടക്കില്ലായിരുന്നു നവോത്ഥാനം നടക്കില്ലായിരുന്നു ഇൻഡസ്ട്രി റവല്യൂഷൻ നടക്കില്ലായിരുന്നു അതൊക്കെ ഉണ്ടായത് ഇരുമ്പിൻ്റെ കൂടിയാണ് അള്ളാഹു ഖാലിക്കോ കുല് അല്ലാ ഈസ് എ ക്രിയേറ്റർ ഓഫ് എവ്രിഥിങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ് അതുകൊണ്ട് ഭൂമിയിൽ വീഴുന്ന മഴത്തുള്ളി എത്രയാണ് റബ്യത്തെ ആലക്കറിയാം ഇവിടെ വീഴുന്ന ഇലകളല്ലാ കറിയാം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ഇത് റബ്യത്തെ ആലക്കറിയാം യുദ്ധം നടക്കുന്നതും സമാധാനം നടക്കുന്നതും അള്ളാഹുവിൻ്റെ അറിവിലും റബ്ബിൻ്റെ തദ്ബീറിലുമാണ് തതിബീറിലുമാണ് ഉണ്ടാകുന്നതും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും റബ്ബ് റബ്ബച്ചാലയുടെ തദ്ബീറിൻ്റെ ഉള്ളിൽ തന്നെയാണ് അള്ളാഹുവിനറിയാം ആരാത് ചെയ്യുന്നത് ആരാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് റബ്ബച്ചാലയുടെ തതിബീറാണ് അള്ളാഹു ഖാലിഖു കുല്ഷ്